ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രമേഷ് പനിക്കൽ. എല്ലാവർക്കും ഓറഞ്ച് ഓൺലൈനിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് ഷാർജ മോസ്കിലാണ്. ഇത് ലൊക്കേഷന്റെ പ്രത്യേകത വന്നിട്ട് മറ്റു എമിറേറ്റ്സിലുള്ള എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്ന ഒരു ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അൽതേ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. മല്ലിഹ റോഡിന്റെയും അതുപോലെ തന്നെ എമിറേറ്റ്സ് റോഡിന്റെയും ഇന്റർചേഞ്ചിലാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. ഷാർജ മോസ്ക് വന്നിട്ട് 2014 ഇതിന്റെ നിർമ്മാണത്തിനായിട്ടുള്ള ഉത്തരവ് ഷാർജ ഭരണാധികാരി ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉത്തരവിട്ടത്. ഇത് ഷാർജയിലെ ഏറ്റവും വലിയ മോസ്ക് ആണ്. ഇതിന്റെ 5 കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചത്. ഈ മോസ്ക് വന്നിട്ട് 2019 May 10 ഇനാഗ്രേഷൻ നടന്നത്. ഷാർജ ഭരണാധികാരിയാണ് ഇനാഗ്രേഷൻ നടത്തിയത്. ഏകദേശം 300 million dirhams എക്സ്പെൻസ് വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത്. ഇത് 186,000 square meter ഏരിയയിലാണ് ഇത് പണി കഴിപ്പിച്ചത്. ഇതിൽ 4 public gates ഉൾപ്പെടെ 6 main gates ഈ മോസ്കിനുള്ളത്. ഇവിടെ വന്നിട്ട് നോൺ മുസ്ലിംസിനും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മനോഹരമായ ഒരു വാട്ടർ ബോഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മ്യൂസിയം, കഫ്തീരിയ, ഗിഫ്റ്റ് ഷോപ്പ്, പിന്നെ ഒരു ഓപ്പൺ യാർഡ് ഗാർഡൻ ഉണ്ട് ഇവിടെ. പിന്നെ അതിന് കൾച്ചറും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊരു വലിയ ലൈബ്രറി തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2,200+ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ മോസ്കിൽ വന്നിട്ട് മുഴുവൻ 25,000 ഒരേ സമയം ഇരുന്ന് പ്രേയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മെയിൻ ഹാളിൽ 5,000, അതുപോലെ ഫ്രണ്ട് ലോബിയിൽ 6,000 സറൗണ്ടിങ് ഏരിയയിൽ 13,500 പ്രേയർ ചെയ്യാൻ സാധിക്കും. പിന്നെ സ്ത്രീകൾ ബാൽക്കണിയിൽ അറൌണ്ട് 600 ഒരേ സമയം പ്രേയർ ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ ഫ്ലോർ എല്ലാം വന്നിട്ട് റെഡ് കാർപ്പറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിൻഡോസ് പറയുകയാണെങ്കിൽ ആർച്ച് വിൻഡോസ് അതുപോലെ സ്റ്റെയിൻ ഗ്ലാസ്സിലാണ് തീർത്തിരിക്കുന്നത്. ഷാർജ ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം ഓട്ടോമൻ ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടുള്ള നിർമ്മാണ രീതിയാണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഞാനങ്ങനെ മോസ്കിന്റെ അകത്തോട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് കാഴ്ചകൾ കാണാം. മോസ്കിന്റെ അകത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് മെയിൻ ഹാള്. ഈ മോസ്കിന്റെ സെൻട്രലായിട്ട് വലിയൊരു ഡോമുണ്ട്. വളരെ മനോഹരമായിട്ട് ഡിസൈനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ഡോമാണുള്ളത്. അതിന്റെ ഒത്ത നടുക്കായിട്ട് മനോഹരമായ വലിയൊരു ചാലിയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വോൾസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പർ
ഗാലറിയിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കാനും പ്രേ ചെയ്യാനുമായിട്ടുള്ള പ്രത്യേക സ്ഥലമുണ്ട്. ഇത് ഏകദേശം 610 സ്ത്രീകൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അബ്ലൂഷൻ ഉടുവെടുക്കുന്ന സ്ഥലം. ഇത് ചെറിയൊരു ഏരിയ ആണ്, വിശാലമായ ഒരു ഏരിയ താഴെയുണ്ട്, നമുക്കത് കാണാം. നമുക്ക് ലിഫ്റ്റിൽ പോവാം താഴോട്ട്. അബ്ലൂഷനുണ്ട്, നല്ല സ്റ്റെയറും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് ഇങ്ങനെ താഴെ എത്തിയിരിക്കാം. നമുക്ക് താഴത്തെ അബ്ലൂഷൻസ് ഒക്കെ എങ്ങനെ നോക്കാം. ഷൂ ഒക്കെ വെക്കാൻ, ചെരുപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് അബ്ലൂഷൻ പുതുവെടുക്കാനായിട്ടുള്ള സ്ഥലമാണ്. വെള്ളം കുടിക്കുന്ന സെറ്റപ്പ് പ്രായമായവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയ സൗകര്യം ലഭ്യമാണ്. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഞാനിവിടെ സൈൻ ഔട്ട് ചെയ്യുവാണ്. വീണ്ടും ഒരു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ.